അപ്പോൾ അയില മുളകിട്ടാണ് ഇന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ നാല് അയിലയാണ് എടുത്തിരിക്കുന്നത്, നാടൻ അയില. അപ്പോൾ അതിനുള്ള ചേരുവകളും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ടുള്ള ആദ്യം നമുക്ക് അരപ്പ് റെഡിയാക്കണം. അതിന് ഞാൻ ഇവിടെ ഈ നാല് മീനിനെടുത്തിരിക്കുന്നത്, 1.5 തക്കാളിയാണ്, പഴുത്ത തക്കാളി, പിന്നെ ഒരു 5-8 ഇതുപോലത്തെ ചെറുള്ളിയാണ്, പിന്നെ ഒരു വലിയ സ്പൂണ്, 2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ അരപ്പ് റെഡിയാക്കാം. അപ്പോൾ മിക്സിയിൽ ഞാൻ ഈ 1.5 തക്കാളിയും ഉള്ളിയും ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഈ സ്പൂണാണ് കേട്ടോ അളവ് ഞാൻ എടുത്തിരിക്കുന്നത്, വലിയ സ്പൂണ്. അതിൽ 2 ടീസ്പൂണ് കൊണ്ട് 2 സ്പൂണ് മുളക് പൊടി ഇടും. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു 2-3 സ്പൂൺ വലിയ സ്പൂണ് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ, വേറെ ഓയില്, സൺഫ്ലവർ ഓയിൽ ഇതൊന്നും ഉപയോഗിക്കരുത്. വെളിച്ചെണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ ചെറുള്ളിയും, ഒരു 5 ചെറുള്ളിയും 4 പച്ചമുളകും. അത് ഉള്ളി ഇതുപോലെ ചെറുതാക്കിയിട്ടുണ്ട് ഇടണം കേട്ടോ. ഇനി ഇതങ്ങോട്ട് നല്ലോണം വഴറ്റിയെടുക്കണം കേട്ടോ. ഇതിൻ്റെ ആ പച്ചപ്പൊക്കെ ഇട്ട് അതാണ് വഴറ്റിയെടുക്കുക. ഈ സ്റ്റേജ് എത്തുമ്പോഴാണ് നമ്മൾ ഇനി നമ്മൾ അരച്ച അരപ്പ് അങ്ങോട്ട് ഒഴിക്കേണ്ടത് കേട്ടോ. ഒരു മിനിറ്റ് ഇത് നല്ലോണം വഴറ്റിയെടുക്കുക. ഒരു മിനിറ്റ് മതി, അധികം സമയമൊന്നും വേണ്ട കേട്ടോ. ഇനി ജാറിലേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതേ ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ഇതിന് ഇനി വേണ്ടത് ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള ഒരു കോൽപ്പുളിയാണ്, വാളമ്പുളി. വാളമ്പുളി എന്നും പറയും. അത് നമുക്ക് കുതിർത്ത് വെക്കാം. എന്നിട്ട് ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിക്കാനാണ്. ഇനി പാകത്തിന് ഉപ്പിടുക. എന്നിട്ട് നമ്മൾ കുതിർത്ത് വെച്ച ഈ വാളമ്പുളി ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കും. എന്നിട്ട് ഈ പുളി വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ കറി നല്ലോണം അങ്ങോട്ട് തിളപ്പിക്കാം കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് മാത്രം ഇങ്ങനെ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഒക്കെ കയ്യിൽ ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ മീൻ ഉടഞ്ഞു പോകും. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ആകെ കട്ടിയായി പോകും. ചാറും വേണം നമുക്ക്, കുറച്ച് വെള്ളമായി ഒഴിച്ചു കൊടുക്കും. അപ്പോൾ കറി നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതൊക്കെ ഇളക്കി കൊടുക്കണം, മീൻ ഉടഞ്ഞ് പോവരുത്. അല്ലെങ്കിൽ അത് അടി പിടിക്കുകയും ചെയ്യും ഇളക്കിയില്ലെങ്കിൽ. ഇത് വറ്റാനുണ്ട് കേട്ടോ, കണ്ടില്ലേ ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, പിന്നെ വെള്ളം പോലെ ഇളകെടുക്കണം. അപ്പോൾ ഇത് നല്ലോണം വറ്റി അത് അതിൻ്റെ ഉപ്പും പുളിയും എരിവൊക്കെ നല്ലോണം അങ്ങോട്ട് ആയി വരുള്ളൂ. നല്ലോണം വറ്റിയാൽ ഈ കറിയിൽ മഞ്ഞപ്പൊടിയോ മല്ലിപ്പൊടിയോ ഇതൊന്നും ചേർക്കില്ല കേട്ടോ. പിന്നെ നമുക്ക് ചിലവർക്ക് നല്ല ചാറ് പോലെ വേണം, അങ്ങനെയുള്ളവർക്ക് നല്ല ലൂസായിട്ട് തന്നെ എടുക്കാം. ഞാൻ ഭയങ്കര ചാറായിട്ടല്ല എടുക്കണേ, എന്നാലും ഒരു നോർമൽ ചാറ്. ഇതെങ്ങനെ വറ്റട്ടെ, അപ്പോഴേക്കും നമുക്ക് കുറച്ച് വേപ്പിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഫ്ലേവറൊക്കെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് കറിയിൽ നല്ല മണം ഉണ്ടാവും. ഇനി വേണ്ടത് നമുക്ക് ഒരു തക്കാളി ഇതുപോലെ വട്ടത്തിലിരുന്നത് ഇങ്ങനെ മേലെ വെച്ചു കൊടുക്കാം.
ഇനി നമുക്ക് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. തക്കാളി ഇട്ടതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മൂടി വെക്കാം. അപ്പം നമ്മുടെ അയില മുളകിട്ടത് ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല എരിവും പുളിയും ഉപ്പൊക്കെ ഉള്ള നല്ലൊരു കറിയാണ്. അപ്പോൾ ഈ ഒരു കറി മതി നമുക്ക് ചോറിനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഫുള്ളായിട്ട് കാണണം, പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ ഓക്കെ, അപ്പോൾ അസ്സലാമു അലൈക്കും.